നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു കുറച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ലാഗ് ഫീൽ ചെയ്തത് നമ്മുടെ ചാനലിൽ. അപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ നിരാശയുണ്ട്. കാരണം ഞാനൊരു സ്പോർട്സ് വിവരമല്ല ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഒരു തരത്തിൽ ടെക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബഗ്ഗാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. എങ്കിൽ കൂടി എന്താണ് ഈ സംഭവം എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോ ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു യൂട്യൂബിന്റെ തന്നെ നമ്മൾക്ക്, അതായത് ഓരോ ക്രിയേറ്റേഴ്സ്, ഇന്ത്യൻ ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വിവരമാണ് നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മാത്രം, അതായത് നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് ചാനലുള്ളവർക്ക് ഏകദേശം എല്ലാ യൂട്യൂബ് ചാനലുള്ളവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം. മൊബൈൽ ഫോണിലാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ YT എന്നൊക്കെയാണ് പറയുന്നത്. സ്റ്റുഡിയോ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആപ്പാണ്. അപ്പൊ അതായത് ആഡ്സെൻസ്, അതായത് നമ്മുടെ പൈസ ലഭിക്കുന്നതിന് ഏറ്റവും നമ്മുടെ അനലറ്റിക്സ്, വ്യൂസ്, കാര്യങ്ങൾ, കോംസ് ഒക്കെ അറിയാനായിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ, കാര്യങ്ങൾ, അതായത് നമ്മുടെ ക്യാഷ് എത്ര കയറി, നമുക്ക് എപ്പോൾ കിട്ടും എന്നുള്ള ലെവലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അത് മാത്രമല്ല, നമ്മുടെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എല്ലാം അറിയുന്നത് ഏകദേശം ഈ ആപ്ലിക്കേഷനാണ്. വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് ലഭിക്കുന്ന പൈസ ഡോളർ ലെവലിലാണ് അത് കണക്ക് കൂട്ടുന്നത്. $100 ആയിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഡോളർ എന്നുള്ള സിമ്പൽ മാറി പൗണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഡോളർ മാറി പൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഡോളറേക്കാൾ വാല്യൂ കൂടുതലാണ് പൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യൻ വാല്യൂ അനുസരിച്ച് ഏകദേശം 68 രൂപയാണ് വരുന്നത്. എങ്കിൽ ഒരു പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 90 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു $100 ആയിക്കഴിഞ്ഞാൽ 50,000 രൂപ നമുക്ക് ലഭിക്കും. എന്നാൽ ഡോളർ ഒരു $100 ആയിക്കഴിഞ്ഞാൽ 6,800 രൂപ മാത്രമാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് പൗണ്ട് തന്നെയാണ് പെർമനന്റ്ലി ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരപ്രദമാണ്. കാരണം അവർക്ക് ഒരുപാട് ക്യാഷ് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് പൗണ്ടിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇതൊരു ബഗ്ഗാകാനും സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരം യൂട്യൂബ് പുറത്തുവിട്ടിട്ടില്ല. അത് എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ട് പൗണ്ട് വന്നു? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു പൗണ്ട് തന്നെ, അല്ലെങ്കിൽ $100 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 9,000 രൂപ തന്നെ റിട്രീവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഗൂഗിൾ ആഡ്സെൻസിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് ഉള്ളത്. അതിന്റെ ചെറിയ രൂപം മാത്രമാണ് നമുക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഡെസ്ക്ടോപ്പിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും കിടപ്പുള്ളത്. അപ്പോൾ അതിലുള്ള അപ്ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും ഡോളർ തന്നെയാണ്. യാതൊരു മാറ്റവും വരാതെ ഒരു പൗണ്ട് ഒന്നും കാണിക്കാതെ ഒരു ഡോളർ തന്നെ അതേ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ കൗണ്ടുകളും കാര്യങ്ങളും പോകുന്നത്. അപ്പൊ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഒരു ബഗ്ഗാണോ അതോ ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചനയാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും കൂടി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ കൂടി ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇതിനുള്ള വിവരം യൂട്യൂബ് തന്നെ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിന് വളരെ ആശങ്ക ഉളവാക്കിയ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് നിങ്ങൾക്ക് ഉദ്ദേശം. അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പ് എത്തിക്കുന്നതായിരിക്കും. പൗണ്ട് പെർമനന്റ്ലി ആവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലക്ഷങ്ങൾ വരാനുള്ള ഒരു അവസരവും കൂടിയാണ് യൂട്യൂബ് തുറന്നു തരുന്നത്. എന്തിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം യൂട്യൂബിന്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി. അപ്പൊ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.